നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം ഇന്നാണ് വരുന്നത്. ആദ്യ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മാറിമറിയും. പക്ഷേ എന്നിരുന്നാൽ പോലും 34,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക്, ഏകദേശം ഇപ്പോൾ നിലവിൽ 24,000 എന്ന് കാണിക്കുന്നു. എന്നാൽ അടുത്ത മണിക്കൂറിൽ 34,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. പാലക്കാടാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. പാലക്കാട് ബി ജെ പി മുൻനിരയിൽ നിൽക്കുന്നു. ഏകദേശം 1,000 മുകളിലെ വോട്ടുകൾക്കാണ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം മുന്നിലുള്ളത്. അതുപോലെ തന്നെ ചേലക്കരയിൽ ട്വിസ്റ്റ് നടക്കുമ്പോൾ സി പി എം ആണ് ചേലക്കരയിൽ മുന്നിൽ നിൽക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് മുന്നിൽ. പോസ്റ്റൽ വോട്ടുകളിൽ 36 വോട്ടുകൾക്കാണ് കൃഷ്ണകുമാർ മുന്നിലുള്ളത്. പാലക്കാട് ബി ജെ പി ജില്ലാ ഓഫീസിലാണ് കൃഷ്ണകുമാർ വോട്ടെണ്ണൽ വീക്ഷിക്കുന്നത്. ഭാര്യയും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനിയും ഒപ്പമുണ്ട്. അതേസമയം ചേലക്കരയിൽ പോസ്റ്റൽ വോട്ടുകളിൽ യു ആർ പ്രദീപും മുന്നിലാണ്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ 49 വോട്ടുകൾക്കാണ് പ്രദീപ മുന്നിലുള്ളത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വിജയം ഇത്തവണ തിരിച്ചുകൊണ്ടുവരുമെന്നാണ് സി കൃഷ്ണകുമാർ നേരത്തെ പ്രഖ്യാപിച്ചത്. പല്ലശ്ശന ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. ഇത്തവണ വിജയിക്കുമെന്ന ഉറപ്പിലാണ്. ഭൂരിപക്ഷം 5,000+ ഉണ്ടാവും. പ്രതീക്ഷിക്കുന്ന പോലെ അടിയൊഴുക്ക് ഉണ്ടായാൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും സി കൃഷ്ണകുമാർ പറയുകയാണ്. അതേസമയം കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവ ബഹുലമായ പ്രചാരണ കാലയളവിന് ശേഷം ഉണ്ടായ വിധിയെഴുത്ത 3 മുന്നണികൾക്കും നിർണായകമാണ്. ഷാഫി പറമ്പിൽ വെന്നിക്കൊടി പാറച്ച പാലക്കാട് നിലനിർത്താനുള്ള പോരാട്ടമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. കോൺഗ്രസിനെ ഞെട്ടിച്ച പാർട്ടി വിട്ട പി സരൺ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ തീരുമാനം ശരിയാണ് എന്ന് തെളിയിക്കണം. മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്കുള്ള കുതിപ്പാണ് എൽ ഡി എഫും സി പി എമ്മും ലക്ഷ്യം വെക്കുന്നത്. മെട്രോമാൻ ഇ ശ്രീധരനോടെ കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റം തുടരാനും ഇത്തവണ കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിക്കാനുമാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചുവടുമാറ്റം നടത്തിയതിന്റെ എഫക്റ്റും മണ്ഡലത്തിലെ വലിയ ചർച്ചയായിരുന്നു. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ തന്നെ ആ ഒരു ചൂട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം വയനാട് കോൺഗ്രസ്, അതുപോലെ തന്നെ പാലക്കാട് ബി ജെ പി, ചേലക്കരയിൽ വരുമ്പോൾ സി പി എം, അങ്ങനെ 3 മുന്നണികളും 3 മുന്നിൽ നിൽക്കുന്ന സാഹചര്യം. മാറിമറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ് എണ്ണി തുടങ്ങിയിരിക്കുന്നത്. വരും മണിക്കൂറിലും ഈ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാറിമറിയും. കാരണം ആ ഒരു പ്രതീക്ഷയിലാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ തന്നെ ഉള്ളത്. എന്തായാലും ചേലക്കരയിൽ രമ്യ ഹരിദാസും ഒക്കെ തന്നെ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം എന്തൊക്കെ ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ സംഭവിക്കുമെന്ന്.